എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്കായുള്ള സ്റ്റഡി പ്ലാനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിംസിനും മെയിൻസിനും വേണ്ടി ഒരുപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണിത്. നിങ്ങൾക്കറിയാമല്ലോ, സിലബസ് വന്നിട്ടുണ്ടെങ്കിലും എന്നാണ് എക്സാം എന്ന് കൃത്യമായ ഒരു ഡേറ്റ് നമുക്കറിയില്ല. എന്നാൽ ജൂലൈ ഓഗസ്റ്റിലേക്ക് എക്സാം നടത്തുമെന്നാണ് PSC അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഒക്ടോബറിലേക്ക് മെയിൻസും കാണുമെന്നും അറിയാം. ഇതനുസരിച്ച് പ്രിലിംസിനും മെയിൻസിനും വേണ്ടി നമുക്ക് ഒരുപോലെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മെയിൻസും ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ട് സിലബസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് രണ്ടും കൂടെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള ടാസ്കും അല്ല. നിങ്ങളിപ്പോൾ മനസ്സ് വെച്ച് പഠിക്കാനായിട്ട് തയ്യാറായി ആത്മാർത്ഥതയോടെ പഠിച്ചു തുടങ്ങിയാൽ യൂണിവേഴ്സിറ്റി LGS എന്ന സ്വപ്ന ജോലി നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി LGSന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വേക്കൻസിയും അവൈലബിൾ ആയിരിക്കും. 1000+ ആണ് ഇപ്പോൾ തന്നെ PSC അറിയിച്ചിരിക്കുന്നത്. എങ്കിലും വേക്കൻസി പറഞ്ഞതിനേക്കാളും കൂടുതൽ തന്നെ അഡ്വൈസുകൾ പോവാറുണ്ടെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഫസ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ കൂടി ആയതുകൊണ്ട് വേക്കൻസിയും കൂടുതലായിട്ട് ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. നല്ലതുപോലെ എഫേർട്ട് എടുത്ത് സിൻസിയർ ആയിട്ട് പഠിച്ചു പോയാൽ പ്രിലിംസ് ഡേറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് സിലബസ് തീർത്ത് റിവിഷന് വേണ്ടി ദിവസങ്ങൾ നീക്കിവെക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കേണ്ട ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് വീക്ക്ലി സ്റ്റഡി പ്ലാനാണ്. ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ പഠിക്കുന്ന രീതിയിലാണ് ഈ പ്ലാന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ജനുവരി 30 സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് വീക്ക്ലി റിവിഷനും മന്ത്ലി റിവിഷനുമുള്ള സമയം അലോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പൊതുവെ മാത്സ് ആണ് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റായി വരാറ്. ഇനി അല്ലെങ്കിൽ തന്നെയും സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടും മാത്സ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് മാത്സ് ആണ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സിലബസ് അനുസരിച്ച് മാത്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ്. അതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ SCERT ചാപ്റ്റേഴ്സും നോക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്കിനെയും അനുസരിച്ച് SCERT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റും തന്നേക്കാം. എല്ലാവരുടെയും കയ്യിൽ SCERT ബുക്സ് കാണും, അല്ലെങ്കിൽ PDF എങ്കിലും കാണും. അതനുസരിച്ച് വായിച്ചു നോക്കുക, അതുമല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ SCERT ക്ലാസ് ഞാനും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചില ടോപ്പിക്സിലാണെങ്കിൽ SCERT ചാപ്റ്റേഴ്സിൽ മാത്രം കൊണ്ട് ഒതുങ്ങുന്നില്ല. റാങ്ക് ഫെയിൽ വായിച്ചോ അഡീഷണൽ ഫാക്ട്സ് കളക്ട് ചെയ്തോ ആ ഭാഗം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അഡീഷണൽ ഫാക്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് PSCയുടെ തന്നെ മറ്റു ചില പബ്ലിക്കേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് കേരളവും ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട PSC പബ്ലിക്കേഷൻസ് ഉണ്ട്, അതും കൂടെ വായിക്കേണ്ടതുണ്ട്. ആ ഭാഗത്താണ് അഡീഷണൽ ഫാക്ട്സ് കൊടുക്കുന്നത്. ഇവിടെ സൗരയൂഥത്തിൻ്റെ കൊടുത്തിരിക്കുന്നത് SCERT ചാപ്റ്റേഴ്സിൽ ബേസിക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗ്രഹങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് SCERT ചാപ്റ്റേഴ്സിൽ പറയുന്നില്ല. അതുകൊണ്ട് സൗരയൂഥത്തെക്കുറിച്ച് എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചും ഒരു അറിവുണ്ടായിരിക്കണം. അതിന് സെപ്പറേറ്റ് ഫാക്ട്സ് കളക്ട് ചെയ്യുകയോ വീഡിയോസ് കാണുകയോ ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫെയേഴ്സും ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഡെയിലി ഇന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ സൗകര്യത്തിന് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ആ ഒരു ആഴ്ച കൊണ്ട് ഇപ്പോൾ ജനുവരി 30 ഫെബ്രുവരി 3 ഇടയിലുള്ള സമയത്താണ് ഈ ഒരു ടോപ്പിക്സ് പഠിച്ചു തീർക്കേണ്ടത്. ആ ഒരു ടൈമിൽ നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു തീർത്താൽ മതി. നിങ്ങളുടെ സമയത്തിനും പഠിക്കാൻ ഇഷ്ടമുള്ള ടോപ്പിക്സും അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. റിവിഷന് വേണ്ടി 2 നൽകിയിരിക്കുന്നത്. വീക്ക്ലി റിവിഷന് വേണ്ടി 2 നൽകിയിരിക്കുന്നു. ആ ഒരു സമയത്ത് ആ ആഴ്ച പഠിച്ചതെല്ലാം നിങ്ങൾ റിവൈസ് ചെയ്യുക. നോട്ട് എഴുതി പഠിക്കുന്നതാണെങ്കിൽ റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ചിലരുടെയൊക്കെ കയ്യിൽ SCERT ബുക്സ് കാണും. അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ബുക്കിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുന്നതും റിവിഷൻ ടൈമിൽ ഈസി ആയിരിക്കും. Thank you.
മന്ത്ലി റിവിഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് മന്ത് റിവൈസ് ചെയ്യുന്ന സമയത്ത് 3 ദിവസമാണ് റിവിഷന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് അത്രയും ആഴ്ച, ഇവിടെ വീക്ക് വണ്ണ് മുതൽ 5th week വരെ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുക. സെക്കൻഡ് മന്ത്ലി റിവിഷൻ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 4 ദിവസം അലോട്ട് ചെയ്തിരിക്കുന്നത്, 1 ദിവസം നിങ്ങൾ പ്രീവിയസ് മന്തിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ദിവസം തന്നിരിക്കുന്നത്. 4 ദിവസത്തിൽ 1 ദിവസം പ്രീവിയസ് മന്തിൽ റിവേഴ്സ് ചെയ്തിരിക്കുന്നത് എല്ലാം, നമ്മൾ ഫസ്റ്റ് മന്തിൽ റിവേഴ്സ് ചെയ്തില്ലേ ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ സെക്കൻഡ് മന്ത്ലി റിവിഷനിൽ 1 ദിവസം അതിനായിട്ട് നീക്കിവെക്കണം. ബാക്കി 3 ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച ഭാഗങ്ങളും റിവൈസ് ചെയ്യുക. മൂന്നാമത്തെ മന്ത്ലി റിവിഷനിൽ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 2 മാസവും പഠിച്ച കാര്യങ്ങൾ. ഫസ്റ്റ് മന്ത്ലി റിവിഷനിലും സെക്കൻഡ് മന്ത്ലി റിവിഷനിലും പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ മന്ത്ലി റിവിഷൻ 3-ൽ 4 ദിവസം അലോട്ട് ചെയ്തിരിക്കുന്നതിൽ 1 ദിവസം നിങ്ങൾ പ്രീവിയസ് മന്ത്സിലെ റിവൈസ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള 3 ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച ഭാഗവും റിവൈസ് ചെയ്യുക. Thank you.
22 ആഴ്ച കൊണ്ട് LGSന്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 30 സിലബസ് പൂർത്തിയാക്കിക്കൊണ്ട് ജൂലൈ 4 വരെ മന്ത്ലി റിവിഷനും കൂടി ചെയ്ത് എല്ലാ ഭാഗവും സെറ്റാക്കി വെച്ചിരിക്കണം. ജൂലൈയിലോ ഓഗസ്റ്റിലോ എപ്പോഴായാലും ഇനി എക്സാം ഡേറ്റ് വന്നാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ സിലബസ് എല്ലാം തീർത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഡേറ്റ് ജൂലൈയിലാണ് വന്നതെങ്കിൽ കൂടിയും നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുമുള്ള സമയം ധാരാളമുണ്ട്. ഈ ഒരു പ്ലാൻ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിലെ സിലബസ് എല്ലാം തീർത്ത് സമാധാനത്തോടെ പരീക്ഷ എഴുതാൻ പോവാം. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം, പക്ഷേ സമയമെടുത്താണെങ്കിലും ബുദ്ധിമുട്ടിയാണെങ്കിലും നിങ്ങൾ ആ ഒരാഴ്ച പഠിക്കേണ്ട ഭാഗങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു തന്നെ പോവുക. പെൻഡിങ് വെച്ചാലാണ് അടുത്ത ആഴ്ച വരുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഒരു ദിവസം മുന്നേ തന്നെ ആ ഒരു ആഴ്ച പഠിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ഒരു ദിവസം പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഒന്ന് തന്നെ പെൻഡിങ് ആവാൻ സമ്മതിക്കരുത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ചില ക്ലാസ്സുകളൊക്കെ ഞാനും തരുന്നതായിരിക്കും. വീണ്ടും പറയുന്നു, എല്ലാവരും നന്നായി തന്നെ പഠിച്ചു പോവുക. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. താങ്ക് യു.